പ്രസിഡൻസിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുഭാഷ്. ഞാനിന്നിവിടെ എടുക്കുന്നത് പ്ലസ് ടു സയൻസിൻ്റെ കെമിസ്ട്രി എന്ന് പറയുന്ന സെക്ഷനിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാനിന്നിവിടെ എടുക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിൽ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു വാക്കിൽ നിന്നാണ് നമ്മൾ ഇവിടെയും തുടങ്ങുന്നത്. പ്ലസ് വണ്ണിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റർ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. നമുക്കറിയാം മാറ്റർ എന്ന് പറയുന്ന സാധനം എന്താണ്. മാറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടേ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തിനെ നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. ഒന്ന്, അതിന് ഡെഫിനിറ്റ് മാസ് ഉണ്ടാവണം. രണ്ട്, സ്പേസിൽ അത് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഡെഫിനിറ്റ് മാസും സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്കറിയാവുന്ന കുറേ സാധനങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള കുറേ സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഈ പറഞ്ഞ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് അത് മാറ്റർ ആണോ മാറ്റർ അല്ലേ എന്ന് നമുക്ക് നോക്കാനൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് ബുക്ക് എടുത്താൽ ആ ബുക്ക് ഒരു മാറ്റർ ആണ്. ബുക്കിനെ മാറ്റർ എന്ന് വിളിക്കാൻ കാരണം അതിന് ഡെഫിനിറ്റ് മാസ് ഉണ്ട്, സ്പേസിൽ അത് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെഫിനിറ്റ് മാസും സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന എന്തിനേ നമുക്ക് മാറ്റർ എന്ന് വിളിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. പക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾ, സ്വപ്നങ്ങൾ ഒരിക്കലും മാറ്റർ അല്ല. കാരണം സ്വപ്നത്തിന് ഒരിക്കലും മാസ് ഇല്ല, സ്പേസിൽ അത് ഒക്യുപ്പൈ ചെയ്യാനും പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മാറ്റർ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും മാറ്ററെ. നമ്മൾ പലതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യുന്ന എങ്ങനെയൊക്കെയാണ്? സോളിഡ് ആണ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷസ് സ്റ്റേറ്റ്, പ്ലാസ്മ, ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമയോണിക് കണ്ടൻസേറ്റ്, കോർക്ക് ഗ്ലൂ ആണ്. അങ്ങനെ പല തരത്തിലായിട്ട് നമ്മൾ മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നമുക്കതിൽ പഠിക്കാനായിട്ടുള്ളത് പ്രധാനമായിട്ടും മൂന്നേ മൂന്ന് സ്റ്റേറ്റ് ആണ് പഠിക്കാനുള്ളത്. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷസ് സ്റ്റേറ്റ്. അതിലെ രണ്ട് സ്റ്റേറ്റുകൾ നമ്മൾ പ്ലസ് വൺ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, ഫിസിക്സിലും കെമിസ്ട്രിയിലായിട്ട്. ലിക്വിഡ് സ്റ്റേറ്റും ഗ്യാഷസ് സ്റ്റേറ്റും. ലിക്വിഡ് സ്റ്റേറ്റിനെയും ഗ്യാഷസ് സ്റ്റേറ്റിനെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡുകൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. വേറെ ഒന്നും കണ്ടല്ല, ലിക്വിഡിനെയും ഗ്യാസിനെയും ചേർത്ത് ഫ്ലൂയിഡ് എന്ന് വിളിക്കാനുള്ള കാരണം ലിക്വിഡിനും ഗ്യാസിനും ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, കഴിവുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ലിക്വിഡിനെയും ഗ്യാസിനെയും നമ്മൾ ഫ്ലൂയിഡുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ് സോളിഡ് എന്ന് പറയുന്നത്. സോളിഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുന്ന സമയത്ത് പീരിയോഡിക് ടേബിളിനകത്ത് ഒരുപാട് എലമെന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും. ആ പീരിയോഡിക് ടേബിളിലെ 11 എലമെന്റുകൾ മാത്രമാണ് ഗ്യാഷസ് സ്റ്റേറ്റിൽ നിൽക്കുന്നത്. ബാക്കി പീരിയോഡിക് ടേബിളിനകത്തെ 2 എലമെന്റുകൾ ലിക്വിഡ് സ്റ്റേറ്റിലാണെന്ന് കാണപ്പെടുന്നത്. എന്നാൽ ഈ 11 എലമെന്റ് ഗ്യാഷസ് സ്റ്റേറ്റിലും 2 എലമെന്റ് ലിക്വിഡ് സ്റ്റേറ്റും കഴിഞ്ഞാൽ ബാക്കി പീരിയോഡിക് ടേബിളിലെ മുഴുവൻ എലമെന്റുകളും സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. അതാണ് സോളിഡ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് നമുക്ക് നേരെ പോവാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ദ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. എപ്പോഴാണ് നമ്മളൊരു സാധനത്തിനെ സോളിഡ് എന്ന് പറയാം? ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടില് മഴ പെയ്യുന്ന സമയമാണ്. മഴ പെയ്ത് നമ്മൾ നോക്കുന്ന സമയത്ത് കാണാം റോട്ടിലൊക്കെ വെള്ളം, ലിക്വിഡ് സ്റ്റേറ്റിൽ വെള്ളം കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒഴുകി പോകുന്നുണ്ടോ. എന്നാൽ നമ്മൾ മഞ്ഞ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന പോലെയല്ല അവിടെ വെള്ളം കാണാം. അവിടെ സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. എപ്പോഴാണ് ഒരു സബ്സ്റ്റൻസ് സോളിഡ് ആണെന്ന് പറയുന്നത്? ഒരു സബ്സ്റ്റൻസ് സോളിഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് റൂം ടെമ്പറേച്ചറിനേക്കാൾ ഹൈ ആവണം. അങ്ങനെ ഒരു സബ്സ്റ്റൻസിന്റെ മെൽറ്റിംഗ് പോയിന്റ് എപ്പോഴാണ് റൂം ടെമ്പറേച്ചറിനേക്കാൾ ഹൈ ആവുന്നത് അപ്പോഴാണ് ആ സബ്സ്റ്റൻസിനെ സോളിഡ് സ്റ്റേറ്റിലാണ് നമ്മൾ പറയുക. അതാണ് പ്രത്യേകത. എ സബ്സ്റ്റൻസ് ഈസ് സെഡ് ടു ബി സോളിഡ് ഇഫ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഹയർ ദാൻ റൂം ടെമ്പറേച്ചർ. അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏകദേശം ഒരു ടെമ്പറേച്ചർ നമുക്ക് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ പിടിക്കാവുന്നതാണ്. പക്ഷേ വാട്ടറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത റൂം ടെമ്പറേച്ചറിനേക്കാൾ ലോ ആണ് വാട്ടറിന്റെ മെൽറ്റിംഗ് പോയിന്റ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നത്. എന്നാൽ മഞ്ഞ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെയും മഞ്ഞ് മൂടി കിടക്കാനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റൂം ടെമ്പറേച്ചർ -degree Celsiusകളിലൊക്കെയാണ് കിടക്കുന്നുണ്ടാവുക. അവിടെ വാട്ടറിന്റെ മെൽറ്റിംഗ് പോയിന്റ് അവിടുത്തെ റൂം ടെമ്പറേച്ചറിനേക്കാൾ ഹൈ ആയ കാരണമാണ് അവിടെ സോളിഡ് സ്റ്റേറ്റിൽ കിടക്കുന്നത്. അപ്പൊ അതാണ് പ്രത്യേകത. ഒരു സബ്സ്റ്റൻസ് സോളിഡ് ആവുക എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് റൂം ടെമ്പറേച്ചറിനേക്കാൾ ഹൈ ആയി കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസ് നമുക്ക് സോളിഡ് സ്റ്റേറ്റിലാണെന്ന് പറയാം. നമുക്കിനി അടുത്തത് ഈ ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോണത്. സോളിഡുകളുടെ ക്യാരക്ടറുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഒരുപാട് ക്യാരക്ടറുകൾ സോളിഡുകൾ അറിയാറുള്ളതാണ്. സോളിഡുകളുടെ ക്യാരക്ടർ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡും ലിക്വിഡും ഗ്യാസും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് സോളിഡിന്റെ ക്യാരക്ടർ എന്താന്ന് നമ്മൾ പഠിക്കുന്നത്. സോളിഡിന്റെ ഒന്നാമത്തെ ക്യാരക്ടറാണ് അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. സോളിഡിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് സോളിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ലിക്വിഡിനാണെങ്കിലും ഗ്യാസിനാണെങ്കിലും ഡെഫിനിറ്റ് ഷേപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അപ്പൊ നമുക്കറിയാം നമ്മൾ കുറച്ച് വെള്ളം ഒരു കുപ്പിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുപ്പിയുടെ ഷേപ്പായി മാറും. നമ്മൾ വെള്ളം ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിന്റെ ഷേപ്പാണ് വെള്ളത്തിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? അതാണ് പ്രത്യേകത. ഈ പറയുന്ന ലിക്വിഡിന് ഷേപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഇനിയിപ്പോ ഗ്യാസിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഗ്യാസ് നമ്മൾ ഒരു കുപ്പിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ കുപ്പിയുടെ ഷേപ്പാണ് ഗ്യാസിന് എന്ന് നമുക്ക് പറയാം. ഗ്യാസിന് നമ്മൾ വേറെ ഏതൊരു കണ്ടെയ്നറിലാണ് കൊടുക്കുന്നത്, ആ കണ്ടെയ്നറിന്റെ ഷേപ്പാണ് ആ പറയുന്ന സാധനം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് പറയാം. എന്നാൽ സോളിഡിന് ഒരു പ്രത്യേകത ഉണ്ട്, സോളിഡിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അതാണ് സോളിഡിന്റെ ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത്, സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. രണ്ടാമത്തെ പ്രത്യേകത, സോളിഡിന് ഡെഫിനിറ്റ് വോളി ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു പെൻ എടുത്താൽ ആ പെന്ന് നമ്മളൊരു കുപ്പിയിലും കൊണ്ടുവച്ചാലും ബേഗിൽ കൊണ്ടുവച്ചാലും എവിടെ കൊണ്ടുവച്ചാലും ആ പെന്നിന് ഇരിക്കാനുള്ള വോളിയം ഡെഫിനിറ്റ് ആണ്, മാറ്റില്ല. എന്നാൽ നമ്മളൊരു ഗ്യാസ് കുപ്പിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ കുപ്പിയുടെ വലുപ്പമാണ് ആ ഗ്യാസിന്റെ വോളി എന്ന് പറയുന്നത്. വലിയ കുപ്പിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ വലിയ കുപ്പിയിലെ വോളിയാണ് ഗ്യാസിന്റെ വോളി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പ്രത്യേകത. സോളിഡിന്റെ രണ്ടാമത്തെ ക്യാരക്ടർ ആണെന്നുള്ളത്, സോളിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വോളി ഉണ്ട്. മൂന്നാമത്തെ പ്രത്യേകത ആണ് സോളിഡിന് ഡെഫിനിറ്റ് മാസ് ഉണ്ട്. ലിക്വിഡിനാണെങ്കിലും ഗ്യാസിനാണെങ്കിലും ഉള്ള പ്രത്യേകത, അതിനൊക്കെ നമുക്ക് ചില അതിന്റെ മോളിക്യൂൾസിന്റെ തമ്മിലുള്ള പ്രത്യേകതകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സോളിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡിനാണെങ്കിലും ഗ്യാസിനാണെങ്കിലും ഡെഫിനിറ്റ് മാസ് ഇല്ല, പക്ഷെ സോളിഡിന് മാത്രം ഡെഫിനിറ്റ് മാസ് ഉണ്ട്. അതാണ് സോളിഡിന്റെ മൂന്നാമത്തെ ക്യാരക്ടർ. ഒന്നാമത്തെ ക്യാരക്ടർ നമ്മൾ പറഞ്ഞു സോളിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, രണ്ടാമത്തെ ക്യാരക്ടർ നമ്മൾ പറഞ്ഞു സോളിഡ്സിന് ഡെഫിനിറ്റ് വോളി ഉണ്ട്, മൂന്നാമത്തെ ക്യാരക്ടർ നമ്മൾ പറഞ്ഞു സോളിഡ്സിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ട്. മൂന്ന് പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വോളി ഉണ്ട്, ഡെഫിനിറ്റ് മാസ് ഉണ്ട്. നാലാമത്തെ പ്രത്യേകതയാണ് സോളിഡ്സിൽ കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ് ഒക്കെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. സോളിഡ്സിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിളുകളൊക്കെ എന്താണ്? ക്ലോസ്ലി പാക്ഡ് ആണ്. അതായത് സോളിഡ്സിന്റെ കേസിൽ പാർട്ടിക്കിളുകളൊക്കെ വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നുണ്ടാവുക. എന്നാൽ ലിക്വിഡിന്റെ കേസിലാണെങ്കിൽ പാർട്ടിക്കിളുകൾ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഗ്യാസിന്റെ കേസിലാണെങ്കിൽ ആ ഗ്യാപ്പ് വളരെ വലുതായിരിക്കും. അതാണ് ഈ മൂന്ന് തമ്മിലുള്ള പ്രത്യേകത. അതാണ് നാലാമത്തെ പ്രോപ്പർട്ടി, സോളിഡിന്റെ പ്രത്യേകതയാണെന്നുള്ളത്, ഇൻ സോളിഡ് കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. അഞ്ചാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും. അതാണ് സോളിഡിന്റെ അടുത്ത പ്രത്യേകത. പാർട്ടിക്കിൾസ് ആർ സ്ട്രോങ്ലി ബോണ്ടഡ്. പാർട്ടിക്കിളുകൾ വളരെ സ്ട്രോങ് ആയിട്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുക, പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ് ആണെന്ന് പറയാം. അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളിഡ്സ് എല്ലാം റിജിഡ് ആണ്, ഇൻകംപ്രസിബിൾ ആണ്. നമുക്ക് സോളിഡുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ലാത്ത കാരണം കൊണ്ട് രണ്ട് സോളിഡുകളിലെ പാർട്ടിക്കിളുകൾ തമ്മിൽ ക്ലോസ്ലി പാക്ഡ് ആണ്, അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ലാത്ത കാരണം കൊണ്ട് അതിനെ നമുക്ക് പിടിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കംപ്രസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതാണ് പ്രത്യേകത, സോളിഡുകൾ റിജിഡ് ആണ്, ഇൻകംപ്രസിബിൾ ആണ്. സോളിഡിന്റെ അടുത്തൊരു പ്രത്യേകതയാണ് ലോ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡുകൾക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. അപ്പൊ നമുക്കറിയാം ലിക്വിഡ് വെച്ച് കഴിഞ്ഞാൽ, ലിക്വിഡ് എവിടെയെങ്കിലൊക്കെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാലൊക്കെ അത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ചെയ്ത് പോകാറുണ്ട്. ഗ്യാസ് തന്നെ നമ്മൾ എവിടെയെങ്കിലൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഗ്യാസൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഗ്യാസിനാണെങ്കിലും ലിക്വിഡിനാണെങ്കിലും ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. എന്നാൽ സോളിഡിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വളരെ ലോ ആണ്. കൈനറ്റിക് എനർജി ലോ ആയ കാരണം സോളിഡുകൾക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. അതാണ് അടുത്ത പ്രത്യേകത. അടുത്ത പ്രത്യേകത അതിന്റെ തെർമൽ എനർജി വളരെ കുറവാണ്. തെർമൽ എനർജി കുറഞ്ഞത് കൊണ്ടാണ് കൈനറ്റിക് എനർജിയും കൂടി കുറഞ്ഞത്, അതിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ലാതിരുന്നത്. അപ്പൊ ഇത്ര നമ്മൾ പറഞ്ഞത് സോളിഡുകൾക്ക് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വോളി ഉണ്ട്, ഡെഫിനിറ്റ് മാസ് ഉണ്ട്, പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ആണ്, അപ്പൊ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ് ആണ്, അതിന്റെ ഇടയിലുള്ള ഇന്റർ മോളിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, അത് റിജിഡ് ആണ്, ഇൻകംപ്രസിബിൾ ആണ്, ലോ കൈനറ്റിക് എനർജിയാണ്, ലോ തെർമൽ എനർജിയാണ്. ഇത്രയൊക്കെയാണ് സോളിഡുകളുടെ ക്യാരക്ടർ എന്ന് പറയുന്ന സാധനമായിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പോണത്, ഇപ്പൊ നമ്മൾ സോളിഡുകൾ എന്താന്ന് പറഞ്ഞു, സോളിഡ് എന്താന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ ക്യാരക്ടറുകൾ പറഞ്ഞു, സോളിഡിന്റെ ക്യാരക്ടറും കൂടി കഴിഞ്ഞ് നേരെ നമ്മൾ ഇനി പോണത് സോളിഡിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പോണത്. സോളിഡുകളെ ക്ലാസിഫൈ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ,
On the basis of arrangement of constituent particle, solids are classified into two types, crystalline and amorphous solids. In each chapter, അവസാനം വരെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ എന്നത്. കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു സോളിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണോ ആ പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ എന്നത്. ചിലപ്പോൾ ഒരു സോളിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റം കൊണ്ടാവാം, അപ്പൊ ആറ്റമാണ് അവിടുത്തെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. ചിലപ്പോൾ ഒരു സോളിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് മോളിക്യൂൾ ആവാം, അപ്പൊ മോളിക്യൂൾ ആണ് അവിടുത്തെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. ചിലപ്പോൾ ഒരു സോളിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അയോൺസ് ഉപയോഗിച്ചിട്ടാവാം, അപ്പൊ അയോൺസ് ആണ് അവിടുത്തെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ. അപ്പൊ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എന്തുകൊണ്ടാണ് ഒരു സോളിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ എന്നുള്ളത്. കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്ത് അറേഞ്ച്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഓൺ ദ ബേസിസ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്. രണ്ട് രീതിയിലാണുള്ളത്, ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ് ഉണ്ട്, മറ്റൊന്ന് അമോർഫസ് സോളിഡ് ഉണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഒക്കെ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും, അതാണ് പ്രത്യേകത. ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ് ഉണ്ടാവും, കണ്ടാൽ തന്നെ നമുക്ക് തോന്നും. ഇപ്പൊ ഒരു ക്രിസ്റ്റലില് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇപ്പൊ രണ്ട് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടികളാണ് വെച്ചിട്ടുള്ളത്, ഒന്ന് എ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടികളും ബി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടികളും. ഇപ്പൊ എയും ബിയും തമ്മിലുള്ളത് ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ അവിടെ ഒരു ഓർഡർ ഉണ്ടോ? അപ്പൊ എ കഴിഞ്ഞാൽ ബി വരുന്നു, ബി കഴിഞ്ഞാൽ എ വരുന്നു, എ കഴിഞ്ഞാൽ ബി വരുന്നു, അങ്ങനെ. ഇനിയിപ്പോ അത് നോക്കുക, മുകളിലെ എ കഴിഞ്ഞാൽ താഴെ വരുന്നതും ബി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഉണ്ടാവുക, എ കഴിഞ്ഞാൽ ബി വരുന്നു, ബി കഴിഞ്ഞാൽ എ വരുന്നു, എ കഴിഞ്ഞാൽ വീണ്ടും ബി വരുന്നു. അങ്ങനെ ഒരു ഓർഡർലി അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ ആ ക്രിസ്റ്റലിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നാണ് പറയുക, അതാണ് പ്രത്യേകത. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ്, അതാണ് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പ്രത്യേകത. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ്. അങ്ങനെ ഒരു ഓർഡർലി അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ ആ ക്രിസ്റ്റലിനൊക്കെ നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡുകൾ എന്നാണ് നമ്മൾ പറയുക. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് സാധാരണ രീതിയിൽ എൻ എ സി എൽ എന്ന് പറയുന്നത്, അതൊരു ക്രിസ്റ്റലൈൻ സോളിഡാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ക്വാർട്സ് എന്ന് പറയുന്നത് അതൊരു ക്രിസ്റ്റലൈൻ സോളിഡാണ്. അതേപോലെ നമുക്കിപ്പോ കെ സി എൽ എന്ന് പറയുന്നത് അതൊരു ക്രിസ്റ്റലൈൻ സോളിഡാണ്. ഷുഗർ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡാണ്. നാഫ്തലിൻ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡാണ്. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഒരു റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ് ഉള്ള എല്ലാ ക്രിസ്റ്റലിനും നമുക്ക് എന്തെന്ന് പറയാം, ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയാം. എന്നാൽ അമോർഫ സോളിഡിന്റെ പ്രത്യേകത, അതിനൊരു റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ് ഉണ്ടാവില്ല. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അതിനൊരു ഓർഡർ ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ, മുഴുവനായിട്ട് അങ്ങനെയല്ല എന്നാൽ പോലും ഓർഡർ കുറവാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അമോർഫ സോളിഡുകൾ എന്ന് പറയാൻ പറ്റും, അതാണ് പ്രത്യേകത. അമോർഫ സോളിഡ്സ് ഡസ് നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഓർഡർലി അറേഞ്ച്മെന്റ്. അങ്ങനെ ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു ഓർഡർലി അറേഞ്ച്മെന്റ് ഇല്ലെങ്കിൽ അതിനെ നമുക്ക് അമോർഫ സോളിഡ് എന്ന് നമുക്ക് വിളിക്കാം. ഇതിനെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആലോചിക്കാൻ പറ്റിയൊരു വഴി എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ പട്ടാളക്കാരുടെ പരേഡൊക്കെ കാണാറുണ്ട്. പട്ടാളക്കാരുടെ പരേഡിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കറക്റ്റ് ഓർഡർ ഉണ്ടോ? അത് ക്രിസ്റ്റലൈൻ അറേഞ്ച്മെന്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവര് ഒരേ ആ ഒരു ചിട്ടവട്ടയോടെ കൂടിയിട്ട് വളരെ കറക്റ്റ് ആയിട്ടാണ് നിൽക്കുക. അതിനെ നമുക്ക് ക്രിസ്റ്റലൈൻ അറേഞ്ച്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്നാൽ രാഷ്ട്രീയക്കാര് ജാഥയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അങ്ങനെ അറേഞ്ച്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ തുടക്കത്തിൽ ചിലപ്പോൾ രണ്ട് വരിയാവും, കുറച്ചെത്തി കഴിഞ്ഞാൽ അത് മൂന്ന് വരിയാവും, പിന്നെ കുറച്ച് പോയാൽ ചിലപ്പോൾ ആളുകൾ ഉണ്ടാവില്ല, പിന്നെ നാല് വരിയാവും, പിന്നെ എല്ലാവരും കൂടി കട്ടബുദ്ധി നടക്കണ്ടോ? അപ്പൊ അതാണ് പ്രത്യേകത. അമോർഫ സോളിഡിന്റെ പ്രത്യേകത അതാണുള്ളത്, ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടാവില്ല. അങ്ങനെ റെഗുലർ ഓർഡർ ഇല്ലാത്ത സോളിഡ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് അമോർഫ സോളിഡ്. അപ്പൊ നമ്മൾ പറഞ്ഞത് സോളിഡുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഓൺ ദ ബേസിസ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ് ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫ സോളിഡ്. ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ഹാവ് വെൽ ഡിഫൈൻഡ് ഓർഡർലി അറേഞ്ച്മെന്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അമോർഫ സോളിഡ് ദി കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ഡസ് നോട്ട് പൊസസ് എ വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ്. അതാണ് അതിന്റെ രണ്ടിന്റെയും പ്രത്യേകതകൾ ഉള്ളത്. ഇനി നമ്മൾ നേരെ ഇതിൽ പറയുമ്പോൾ ഈ അമോർഫ സോളിഡുകൾ, അമോർഫ സോളിഡുകളെ നമ്മൾ വിളിക്കുന്ന അമോർഫസ് എന്നുള്ള വാക്കിന്റെ തന്നെ പേര് നോ ഫോം എന്നുള്ളതാണ് അമോർഫസ് എന്നുള്ള വാക്കിന്റെ തന്നെ മീനിങ്. എന്തായാലും അമോർഫ സോളിഡിനെ നമ്മൾ വിളിക്കുന്ന വേറെ രണ്ട് പേരുണ്ട്, സ്യൂഡോ സോളിഡ് എന്ന് വിളിക്കാറുണ്ട്, സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് വിളിക്കാറുണ്ട്. ഒരു വർഷം എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അമോർഫ സോളിഡിന് എന്തുകൊണ്ടാണ് സ്യൂഡോ സോളിഡ് എന്ന് ചോദിക്കുന്നത് വിളിക്കുന്നത്. അമോർഫ സോളിഡിനെ സ്യൂഡോ സോളിഡ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അമോർഫ സോളിഡുകൾ ചില സമയത്ത് ലിക്വിഡിന്റെ പ്രോപ്പർട്ടി ആണ്. അങ്ങനെ അമോർഫ സോളിഡ്സ് ചില സമയത്ത് ലിക്വിഡിന്റെ പ്രോപ്പർട്ടി കാണിക്കുന്ന കാരണം കൊണ്ടാണ് അമോർഫ സോളിഡ് നമ്മൾ സ്യൂഡോ സോളിഡ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് വിളിക്കുന്നത്. അമോർഫ സോളിഡിന് എക്സാമ്പിൾ ആണ് ഒന്ന് ഗ്ലാസ്, പ്ലാസ്റ്റിക്,
പി വി സി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഗ്ലാസ്, പ്ലാസ്റ്റിക്, പി വി സി, ഇതൊക്കെ അമോർഫ സോളിഡിന് എക്സാമ്പിളാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ പഴയ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടത്തേക്ക് വിൻഡോ അല്ലെങ്കിൽ എന്താ പറയുക, ഗ്ലാസിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ, വാതിലോ ജനലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വിൻഡോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്ത് കനം കുറവാകും, താഴ്ഭാഗത്ത് കനം കൂടുതലായിരിക്കും. അതങ്ങനെ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു അമോർഫ സോളിഡാണ്. അമോർഫ സോളിഡുകളുടെ ഒരു പ്രത്യേകത ഉണ്ട്, പാർട്ടിക്കിളുകൾ ലിക്വിഡിന്റെ സ്വഭാവം കാണിക്കും അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പൊ ഇങ്ങനെ കുത്തനെ നിർത്തിയിട്ടുള്ള ഒരു ഗ്ലാസിന്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന പാർട്ടിക്കിളിന് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് താഴേക്ക് വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ആ ടെൻഡൻസി ഉള്ള കാരണം കൊണ്ടാണ് പഴയ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്ലാസിന്റെ വാതില് അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നോക്കിയാൽ മുകൾ ഭാഗത്ത് കനം കുറവായിരിക്കും, താഴ്ഭാഗത്ത് കനം കൂടുതലായിരിക്കും. അത് അമോർഫ സോളിഡായ കാരണം കൊണ്ടാണുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞത് അമോർഫ സോളിഡിലേക്കാണ് നമ്മൾ എത്തിയത്. ഇവിടെ അടുത്തത് നമ്മളിനി നേരെ നോക്കാൻ പോകുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫ സോളിഡുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കാൻ വേണ്ടി പോണത്. പല വർഷങ്ങളിലും ഈ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫ സോളിഡ്. അതിൽ ഒന്നാമത്തെ ഡിഫറൻസ് ക്രിസ്റ്റലൈനും അമോർഫസും തമ്മിലുള്ളതിൽ ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ക്രിസ്റ്റലൈൻ സോളിഡുകളൊക്കെ ലോങ് റേഞ്ച് ഓർഡറാണ്. സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ ഓർഡർ അതേ ഓർഡർ അവസാനിക്കുന്ന വരെ ഉണ്ടായിരിക്കും. അതാണ് ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ പ്രത്യേകത. ക്രിസ്റ്റലൈൻ സോളിഡുകളൊക്കെ ലോങ് റേഞ്ച് ഓർഡറുള്ള ആളുകളാണ് ക്രിസ്റ്റലൈൻ സോളിഡുകൾ. എന്നാൽ അമോർഫ സോളിഡുകൾ ലോങ് റേഞ്ച് ഓർഡർ ഇല്ല, ഷോർട്ട് റേഞ്ച് ഓർഡറേ ഉണ്ടാവുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞതാണ് രാഷ്ട്രീയക്കാരുടെ ജാഥ പോലെയാണ്, കുറച്ചൊരിത്തിരി നേരം വേണമെങ്കിൽ ഒരു ഓർഡർ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഓർഡറായിട്ട് മാറും. അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്ത അവസ്ഥയാണ് അമോർഫ സോളിഡിനുള്ളത്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതാണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ലോങ് റേഞ്ച് ഓർഡർ ആണ്, അമോർഫ സോളിഡ്സ് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. രണ്ടാമത്തെ പ്രത്യേകത, ക്രിസ്റ്റലൈൻ സോളിഡുകളൊക്കെ ഒന്നും കൂടി റിജിഡാണ്, അമോർഫ സോളിഡുകൾ ലെസ് റിജിഡാണ്. അത് നമുക്കറിയാവുന്നതാണ്, അതിന്റെ എക്സാമ്പിളുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അമോർഫ സോളിഡിനുള്ള എക്സാമ്പിളുകളാണ് പ്ലാസ്റ്റിക്, റബ്ബർ, പി വി സി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിജിഡിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്, നമുക്കത് ഞെക്കി നോക്കാവുന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്റ്റലൈൻ സോളിഡുകളൊക്കെ റിജിഡാണ്, അമോർഫ സോളിഡുകളൊക്കെ ലെസ് റിജിഡാണ്. അടുത്ത പ്രത്യേകത, ക്രിസ്റ്റലൈൻ സോളിഡുകളെയൊക്കെ നമുക്ക് ഡെഫിനിറ്റ് പ്ലെയിനിൽ കട്ട് ചെയ്യാൻ പറ്റും. ക്രിസ്റ്റലൈൻ സോളിഡ് ഏത് പ്ലെയിനിലാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ പ്ലെയിനിൽ കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പ്രത്യേകത. പക്ഷേ അമോർഫ സോളിഡുകളെ അങ്ങനെ ഡെഫിനിറ്റ് പ്ലെയിനിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ക്യാൻ ബി ക്ലീവ് ത്രൂ ഡെഫിനിറ്റ് പ്ലെയിൻ. അവിടെ എന്ത് പറ്റില്ല, ഡെഫിനിറ്റ് പ്ലെയിനിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. നാലാമത്തെ പ്രത്യേകതയാണ്, ക്രിസ്റ്റലൈൻ സോളിഡുകളെയാണ് നമ്മൾ ട്രൂ സോളിഡ് എന്ന് വിളിക്കുക. യഥാർത്ഥ സോളിഡ് അല്ലെങ്കിൽ ട്രൂ സോളിഡ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡാണ്, അമോർഫ സോളിഡ് എന്ന് പറയുന്നത് സ്യൂഡോ സോളിഡുകൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അഞ്ചാമത്തെ ഡിഫറൻസ് ആണ് ക്രിസ്റ്റലൈനും അമോർഫസും സോളിഡുകൾ തമ്മിലുള്ള അഞ്ചാമത്തെ ഡിഫറൻസ് ആണ്, ക്രിസ്റ്റലൈൻ സോളിഡുകളെല്ലാം അനൈസോട്രോപ്പിക് ആണ്, അമോർഫ സോളിഡുകളൊക്കെ ഐസോട്രോപ്പിക് ആണ്. ഇത് ചില സമയങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്, എന്താണ് അനൈസോട്രോപ്പിക്കും എന്താണ് ഐസോട്രോപ്പിക്കും എന്നുള്ളത്. ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് അത് എക്സാമിന്. ദാൻ അനൈസോട്രോപ്പിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് അല്ലെങ്കിൽ ഒരുപാട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയാം, പ്രധാനമായിട്ട് മൂന്നേ മൂന്ന് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഞാൻ പറയുന്നുള്ളൂ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് മൂന്നും ഡിഫറൻറ്റ് ഡയറക്ഷനിൽ ഡിഫറൻ്റ് ആണെങ്കിൽ, ഇത് മൂന്ന് മാത്രമല്ല കേട്ടോ, കുറേ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. മെയിനായിട്ട് ഈ പറയുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻറ്റ് ഡയറക്ഷനിൽ ഡിഫറൻ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് അനൈസോട്രോപ്പിക് പ്രോപ്പർട്ടി. ഇപ്പോൾ നമുക്കറിയാം നേരത്തെ കാണിച്ച ഫിഗറിൽ ഈ പറയുന്ന ക്രിസ്റ്റലൈൻ സോളിഡുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മളൊരു സൈഡിലൂടെ നമ്മളിങ്ങനെ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ഹീറ്റ് എയിലൂടെ പോയി അപ്പുറത്തെ എയിലൂടെയാണ് എത്തുന്നതെന്ന് കാണാം. ഇനി അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വേറൊരു ഡയറക്ഷനിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ അത് ബി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടിക്കിളിലൂടെ പോയിട്ട് പുറത്തേക്ക് ബിയിലൂടെയാണ് എത്തുന്നത്. എന്നാൽ വേറൊരു ഡയറക്ഷനിലൂടെ വിട്ട് കഴിഞ്ഞാൽ എയിൽ പോയി ബിയിലെത്തി, എയിലെത്തി ബിയിലെത്തി, വീണ്ടും അത് പുറത്തേക്ക് എത്തും. അപ്പൊ ഇതിൽ മൂന്ന് ഡയറക്ഷനിൽ പോകുമ്പോൾ മൂന്ന് രീതിയിലുള്ള പാർട്ടിക്കിളിലൂടെയാണ് പോണത്. ഒന്നാമത് പറഞ്ഞത് എയിലൂടെ മാത്രമാണ് ഈ പറയുന്ന ഹീറ്റ് പോണത്. രണ്ടാമത് പറഞ്ഞത് ബിയിലൂടെ മാത്രമാണ് ഹീറ്റ് പോണത്. മൂന്നാമത് പറഞ്ഞത് എയിൽ നിന്ന് ബിയിലെത്തി, എയിലെത്തി ബിയിലെത്തിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്.
ഇങ്ങനെ പോകുമ്പോൾ ഈ മൂന്ന് ഡയറക്ഷനിലുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും ക്രിസ്റ്റലൈൻ സോളിഡിൽ. അതുകൊണ്ടാണ് ക്രിസ്റ്റലൈൻ സോളിഡുകളെ നമ്മൾ അനൈസോട്രോപ്പിക് ആണെന്ന് പറയുന്നത്. എന്നാൽ അമോർഫ സോളിഡിൽ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഈ പറയുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏകദേശം സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഐസോട്രോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് ആണ് പറഞ്ഞത്. ഡിഫറൻസിൽ ആദ്യം നമ്മൾ പറഞ്ഞു ക്രിസ്റ്റലൈൻ എല്ലാം ലോങ് റേഞ്ച് ഓർഡർ ആണുള്ളത്, അമോർഫസ് എല്ലാം ഷോർട്ട് റേഞ്ച് ഓർഡർ ആണുള്ളത്. ക്രിസ്റ്റലൈൻ സോളിഡുകൾ ട്രൂ സോളിഡ് ആണ്, അമോർഫ സോളിഡുകൾ സ്യൂഡോ സോളിഡ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡിനെ ഡെഫിനിറ്റ് പ്ലെയിനിൽ കട്ട് ചെയ്യാൻ പറ്റും, അമോർഫ സോളിഡിനെ ഡെഫിനിറ്റ് പ്ലെയിനിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. ക്രിസ്റ്റലൈൻ സോളിഡ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കും, അമോർഫ സോളിഡ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കില്ല. ക്രിസ്റ്റലൈൻ സോളിഡുകളെല്ലാം അനൈസോട്രോപ്പിക് ആണ്, അമോർഫ സോളിഡുകളെല്ലാം ഐസോട്രോപ്പിക് ആണ്. ഇത്രയാണ് അതുമായിട്ടുള്ളത്. ഇതിന്റെ കൂടെ ഈ പറയുന്ന ഡിഫറൻസിന്റെ കൂടെ രണ്ട് എക്സാമ്പിൾ കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഗംഭീരമായിട്ട് മാറും. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ എക്സാമ്പിൾ ആണ് NaCl പറയാം, KCl പറയാം, ഷുഗർ പറയാം, നാഫ്തലിൻ പറയാം. ഇതൊക്കെ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ എക്സാമ്പിൾ ആണ്. അമോർഫ സോളിഡിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലാസ്, പ്ലാസ്റ്റിക്, PVC, പോളിമറുകളിൽ കുറെ ആളുകൾ, ഇതൊക്കെ അതിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇത്രയാണ് അതിന്റെ ഡിഫറൻസ് എന്നുള്ള രീതിയിലുള്ളത്. എന്നാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ തുടങ്ങിയത് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് തുടങ്ങിയത്. ഏറ്റവും ആദ്യം പറഞ്ഞത് എപ്പോഴാണ് ഒരു സബ്സ്റ്റൻസ് സോളിഡ് എന്ന് പറയാന്നാണ് പറഞ്ഞത്. ഒരു സബ്സ്റ്റൻസ് സോളിഡ് എന്ന് പറയുക, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് റൂം ടെമ്പറേച്ചറിനേക്കാൾ ഹൈ ആയാൽ ആ സബ്സ്റ്റൻസ് സോളിഡ് സ്റ്റേറ്റിലാണെന്ന് പറയും. രണ്ടാമത് നമ്മൾ പറഞ്ഞത് സോളിഡിന്റെ ക്യാരക്ടറുകളാണ് പറഞ്ഞത്. ഒന്ന്, അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് മാസ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂവൻ പാർട്ടികൾ ക്ലോസ്ലി പാക്ഡ് ആണ്, പാർട്ടികളുടെ ഇടയിൽ ഗ്യാപ്പ് വളരെ കുറവാണ്, അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ് ആണ്, റിജിഡ് ആണ്, ഇൻകംപ്രസിബിൾ ആണ്, കൈനറ്റിക് എനർജി ലോ ആണ്, തെർമൽ എനർജി ലോ ആണ്. പിന്നീട് നമ്മൾ എത്തിയത് അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ട് രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തുക. ക്രിസ്റ്റലൈനും ഉണ്ട്, അമോർഫസും ഉണ്ട്. ക്രിസ്റ്റലൈന്റെ പ്രത്യേകത പാർട്ടികളുകൾ ഓർഡർലി അറേഞ്ച്ഡ് ആണ്, അമോർഫസിൽ പാർട്ടികളുകൾ ഓർഡർലി അറേഞ്ച്ഡ് അല്ല, അല്ലെങ്കിൽ കുറച്ച് ഒരു ഷോർട്ട് റേഞ്ച് ഓർഡർ മാത്രമാണ് ഉണ്ടാവുക. പിന്നെ അതിന്റെ ഡിഫറൻസ് ആണ് പറഞ്ഞത്. ഇത്രയാണ് ആദ്യത്തെ സെക്ഷൻ എന്നുള്ള രീതിയിൽ എന്തായാലും തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം.